അദ്ദേഹത്തിൻ്റെ അടക്കം നമുക്ക് അദ്ദേഹത്തിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ഇതിൽ ഏത് രീതിയിലാണ് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്നുള്ള ഡാറ്റാസ് അവർക്ക് അയക്കലാക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്, സൈബർ വിദഗ്ധൻ, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ വിനോദ്, ഇത്തരത്തിൽ ഒരു ആപ്പ്, ലോൺ എടുക്കാവുന്ന ഒരു ആപ്പ്, ഓൺലൈൻ ആപ്പ് ഇപ്പോൾ അവരുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? പ്രത്യേകിച്ച് ഈ സൈബർ നിയമങ്ങൾക്ക് ഇതിൽ എന്ത് പങ്ക് വഹിക്കാനാകും? ഇപ്പോൾ ഒരു തുമ്പും പിടിയും കിട്ടാതെ വലയുകയാണ് കേരള പോലീസ്. സൈബർ നിയമങ്ങൾ ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്, യാതൊരു സംശയമില്ല. ക്രിമിനൽ നിയമങ്ങളും സ്ട്രോങ് ആണ്. ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതിന്റെ ടെക്നോളജി ആസ്പെക്ട് ആണ്. നമ്മളൊരു 30,000 രൂപയുടെ ഒരു ആവശ്യം വരുന്നു. ആ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, ലോൺ ആപ്പ് പല ഒരുപാട് ലോൺ ആപ്പുകൾ കിട്ടുന്നു. അത് പലതും എസ്റ്റാബ്ലിഷ്ഡ് ബാങ്കുകളുടെ പേരിലാണ്, പലതും പ്രൈവറ്റ് ലോണുകളാണ്. അതിൽ നമുക്ക് ഏറ്റവും സൗകര്യം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫോട്ടോസിന്റെ മുകളിലും പെർമിഷൻ ചോദിക്കുന്നു, SMSന്റെ മുകളിലും പെർമിഷൻ ചോദിക്കുന്നു, ക്യാമറയുടെ മുകളിലും പെർമിഷൻ ചോദിക്കുന്നു. അവിടെ തുടങ്ങും അതിന്റെ പ്രശ്നം. എന്തിനാണ് ഒരു ലോൺ ആപ്പിന് SMSന്റെ മുകളിലും പെർമിഷൻ, ഫോട്ടോന്റെ മുകളിലും പെർമിഷൻ, ക്യാമറയുടെ മുകളിലും പെർമിഷൻ? അപ്പൊ എന്തോ ഇതിനകത്തൊരു കുരുക്കുണ്ടല്ലോ എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യില്ല. അവിടം തൊട്ട് എന്താ, എന്നിട്ടും ഇതൊക്കെ എല്ലാ ഇത് പെർമിഷൻസും കൊടുത്തിട്ട് ആ ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുരുക്ക് അവിടെ നിന്നാണ് തുടങ്ങണത്. അവര് ഉടൻ തന്നെ ഈ ഫോട്ടോസിന്റെ കോപ്പിയൊക്കെ എടുക്കും, നേരത്തെ തന്നെ എടുക്കും. പിന്നെ രണ്ടാമത്തെ കുരുക്ക് വരുന്നത് ഇത് ഇതിലെഴുതും ലോൺ 90 ദിവസത്തെ അവധി എന്ന് പറഞ്ഞിട്ടാണ് മെയിൻ എഴുതുക. പക്ഷെ അത് കഴിഞ്ഞാൽ അവർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പൊ നമുക്ക് 30,000 രൂപയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപയോ അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു അല്പം കുറച്ച് 27,000 രൂപ ലോൺ പാസ്സാക്കി തരും. എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ മുമ്പ് അവരൊരു ഡോക്യുമെന്റ് അയച്ചു തരും, അത് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറയും. ഈ ഡോക്യുമെന്റിന്റെ അകത്ത് പലപ്പോഴും 10 ദിവസം 15 ദിവസം അവധിയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക 90 ദിവസമായിരിക്കും. ഇത് ഈ ഡോക്യുമെന്റിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല 10 ദിവസം 15 ദിവസം. ഇവര് 10 ദിവസം 15 ദിവസം കഴിഞ്ഞാൽ ഭീഷണി തുടങ്ങും, ഇത് ഒരുപാട് പേർക്ക് മെസ്സേജസ് പോവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇപ്പൊ ഈ കടമക്കുടിയുടെ കേസിൽ ഉണ്ടായ പോലെയൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ കേസുകളിൽ ഉണ്ടായ പോലെയൊക്കെ തന്നെ പിന്നെ നടക്കും. അതായത് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് കൂടുതൽ പണം അടപ്പിക്കുക. 30,000 രൂപയൊക്കെ എടുത്ത ആളുകൾക്ക് പലപ്പോഴും 3 ലക്ഷം രൂപയൊക്കെയാണ് തിരിച്ചടക്കേണ്ടി വന്നിട്ടുള്ളത്. 2, 3, 4, 5 മാസത്തിന്റെ ഉള്ളില് 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം ഒക്കെയാണ് തിരിച്ചടക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു 30,000 രൂപ എടുത്തവർക്ക്. അതായത് ഒരു സാധാരണ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ 10-15% ഇൻട്രസ്റ്റിൽ കാര്യം നടക്കാവുന്ന ലോണുകള് ഇത്തരം പ്രൈവറ്റ് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 2,000%, 3,000% ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് 3 ലക്ഷം, 30,000 ലോൺ എടുത്തിട്ട് 3 ലക്ഷം തിരിച്ചടക്കുക, അതും ഒരു 5-6 മാസത്തിന്റെ ഉള്ളിൽ തിരിച്ചടക്കുക എന്ന് പറയുമ്പോൾ എത്ര ആയിരക്കണക്കിന് പെർസെന്റേജ് ആയി ലോൺ ഇൻട്രസ്റ്റ്. അപ്പൊ ഈ ആപ്പ് ഏതൊരു ആപ്പും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എന്തിനാണ് ഈ ആപ്പിന് SMSന്റെ മുകളിൽ കൺട്രോൾ? SMSലാണ് നമ്മുടെ ബാങ്കിന്റെ OTP വരുന്നത്. അപ്പൊ ആ OTP വരുമ്പോ എന്താ, ആ OTP ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പണം പോകും. അതെ ഡോക്ടർ വിനോദ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് എത്ര പേർക്ക് ഇതിൽ അറിവുണ്ട് എന്നുള്ളതാണ്. സൈബർ വിവരം, വിവേകം എത്ര പേർക്കുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം താങ്കൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വരുന്നു, നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, അതിൽ ഓരോ ചോദ്യങ്ങൾ അവർ ചോദിക്കും, അലോ, ഡോണ്ട് അലോ. പക്ഷെ എത്ര പേരതിൽ ഈ അലോ മാത്രം ഞെക്കി അത് വായിച്ചു നോക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അങ്ങനെയല്ല ഇതിലേക്ക് വീഴുന്നത്? അതന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തുടങ്ങും കുരുക്ക്. അത് ഏത് ആപ്പിനും ഉണ്ട്, ഈ ലോൺ ആപ്പിന് മാത്രമല്ല എല്ലാ തരം ആപ്പുകൾക്കും ഉണ്ട് ഈ കുരുക്കുകൾ. ഇപ്പൊ നമ്മൾ കാലണ്ടർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, കാലണ്ടർ SMSന്റെ മുകളിൽ പെർമിഷൻ ചോദിക്കുന്നു. എന്തിനാണ് കാലണ്ടർ ആപ്പിന് SMSന്റെ മുകളിൽ പെർമിഷൻ എന്ന് ഒരു വിവേകം നമ്മുടെ മനസ്സിൽ ഉദിച്ചാൽ അവിടം തൊട്ട് നമ്മുടെ സുരക്ഷിതത്വം തുടങ്ങുകയാണ്. ആ ഉദിക്ക പലപ്പോഴും ഒരു 30,000 രൂപയുടെ
എന്താ പറയണ്ടേ, ലോണിന്റെ ആവശ്യം വരുമ്പോ ഈ വിവേകം ഒക്കെ ജനങ്ങൾ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, സൈബർ വിവേകം നഷ്ടപ്പെടുകയാണ്. പിന്നെ പണത്തിന്റെ ഒരു ആവശ്യം വരുമ്പോ അവിടെ വിവേകം നഷ്ടപ്പെടരുത്. കാരണം 10,000 രൂപ കൊടുത്തിട്ട് ഒരു മൊബൈൽ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഉപയോഗിക്കാനുള്ള സൈബർ വിവേകവും കൂടിയും വേണം. അത് അത് ആ വിവേകം കാണിക്കേണ്ടത് നമ്മൾ ആപ്പിന് പെർമിഷൻ കൊടുക്കുന്ന കാര്യത്തിലാണ് വിവേകം കൂടുതൽ കാണിക്കേണ്ടത്. പിന്നെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിടാതിരിക്കുക, നിയർ ബൈ ഡിവൈസസ് ഓൺ ചെയ്തിടാതിരിക്കുക, ഡേറ്റ ഓൺ ചെയ്തിടാതിരിക്കുക, വൈഫൈ ഓൺ ചെയ്തിടാതിരിക്കുക, ലോഗൌട്ട് ചെയ്യേണ്ട സാധനം. ഇപ്പൊ ഗൂഗിൾ പേ, പലരും ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ടാവും, അത് ആരും അത് ലോഗൌട്ട് അല്ലെങ്കിൽ സൈൻ ഔട്ട് കീ പ്രസ് ചെയ്തിട്ടല്ല പുറത്തു വരുന്നത്. അത് അവർ പറയുക എന്താന്ന് വെച്ചാൽ സ്ക്രീനിൽ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ എനിക്ക് മാത്രമേ അറിയുള്ളൂ, ആ പാറ്റേൺ കൊടുത്താലേ ഗൂഗിൾ പേയുടെ അകത്ത് കയറുള്ളൂ എന്ന് പറയും. അത് സ്ക്രീൻ മാത്രം ലോക്ക് ചെയ്ത് വെക്കുകയാണ്, ഗൂഗിൾ പേ ഓൺ ആണ്, അതില് ഗൂഗിൾ പേ ഓൺ ആണ്, പക്ഷെ സ്ക്രീൻ മാത്രമേ ഓഫ് ആവുള്ളൂ. എന്താ അവിടെ ഗൂഗിൾ പേ ഓൺ ആണ് എന്നുള്ളത് കൊണ്ട് ഈ സ്ക്രീൻ വഴിക്ക് അല്ലാതെ ബാക്ക് ഡോർ കൂടെ ഗൂഗിൾ പേയിൽ കയറിയിട്ട് പണം തട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ കയറാൻ സ്ക്രീൻ വഴി മാത്രമേ കയറാൻ അറിയുള്ളൂ എന്ന് വെച്ചിട്ട് അത് മാത്രമേ വഴിയുള്ളൂ എന്ന് വിചാരിക്കരുത്. സൈബറിലെ മിടുക്കന്മാരായിട്ടുള്ള ക്രിമിനൽസിന് ബാക്ക് ഡോർ കൂടെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ കയറി പണം തട്ടാം. ഈ ഗൂഗിൾ ഈ ആപ്പ് ലോൺ ആപ്പിന്റെ കേസിൽ തന്നെ പലരും കുടുങ്ങിയിട്ടുള്ളത് എന്താ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ എന്നുള്ള ഒരു പിന്നെ കീ പ്രസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ സോറി ഈ ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ SMS പെർമിഷൻ കൊടുക്കും, ക്യാമറയ്ക്ക് പെർമിഷൻ കൊടുക്കും, ഫോട്ടോന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കും എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു പെർമിഷനാണ് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ. നമ്മുടെ ബാങ്കിൽ നിന്ന് പണം ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ഓൺ ചെയ്ത് കൊടുക്കും. സമയമായ നമ്മുടെ ബാങ്കിൽ പണം വന്നാൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓൺ ചെയ്ത് കൊടുക്കും. പിന്നെ അവർക്ക് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ SB അക്കൗണ്ടിൽ നിന്ന് പണം ഊറ്റി കൊണ്ടുപോകാം അവർക്ക്. അങ്ങനെയാണ് ഈ 30,000 ലോൺ എടുത്ത ആളുകൾക്ക് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ നഷ്ടപ്പെടുന്നത്. പിന്നെ ഈ ഭീഷണിയും മോർഫ് ചെയ്ത ഫോട്ടോസും ഒക്കെ തന്നെ, ഈ ഫോട്ടോസ് ആക്ച്വലി ഈ ഫോട്ടോസ് ആ ലോൺ കമ്പനിക്കാർക്ക് നമ്മുടെ ഫോട്ടോസ് നമ്മുടെയോ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെയോ ഫോട്ടോസ് കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മള് എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്തു, നമ്മുടെ മൊബൈലിലെ എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്തു, അത് മുഴുവൻ എടുത്തു കൊണ്ടുപോയിക്കോളാൻ. ഡോക്ടർ വിനോദ് അവിടെയാണ്, അതെ, അതിന്റെ ഒരു ബോധവൽക്കരണം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നേരത്തെ ഡോക്ടർ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യവും അത് തന്നെയാണ്. മാധ്യമങ്ങൾക്കടക്കം ഏറ്റെടുക്കേണ്ട ഒരു കാര്യം അതാണ്. ബോധവൽക്കരണം ഈ വിഷയത്തിൽ വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഈ ഇങ്ങനെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ വരെ അവരിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ അലോ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ദൂഷ്യമുണ്ടാവും, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ അവർക്ക് ലഭിക്കും എന്നത് ഒന്ന്, അതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം? വളരെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കൂ, അതിൽ സെറ്റിംഗ്സിൽ പോയിട്ട് പെർമിഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എടുക്കുക. പെർമിഷൻ മാനേജർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ലിസ്റ്റ് കാണും, ബോഡി സെൻസർ അങ്ങനെ താഴോട്ട് ഒരു ലിസ്റ്റ് കാണും. അതിൽ ക്യാമറ എടുക്കുക, ക്യാമറയുടെ മുകളിൽ നിങ്ങളുടെ ക്യാമറയുടെ മുകളിൽ എത്ര ആപ്പുകൾക്ക് പെർമിഷൻ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരും. സാധാരണ ഇപ്പൊ നിങ്ങളുടെ മൊബൈലിൽ ആകെ ഒരു 55 ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 30 ആപ്പുകൾക്ക് ചിലപ്പോൾ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ 30 ആപ്പുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടേക്കോ ഉണ്ടാക്കി വെച്ച ആപ്പുകളാണ്, സെർവറുകളും ഒക്കെയാണ്, ഇന്ത്യയിലായിക്കോളണമെന്നില്ല. ഈ 30 ആപ്പുകളുടെ കൺട്രോൾ സെന്ററിൽ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളറിയാതെ നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഡ്രസ്സ് മാറുമ്പോഴത്തെ സീനൊക്കെ റെക്കോർഡ് ചെയ്തോളാൻ നിങ്ങൾ തന്നെ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താ ആ പിന്നെ അത് 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 ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒരു ലിസ്റ്റ് ഈ 30 ആപ്പുകൾ ആരൊക്കെയാണെന്ന്, ഏതൊക്കെയാണെന്ന്. അതിൽ ഓരോ ആപ്പിലും പോയിട്ട് എന്താ അതിൽ കാണാം എന്താ അലൗഡ് എന്നാണ് കാണുക, അതിലായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ ക്യാമറ നിങ്ങളറിയാതെ ഓൺ ചെയ്യാനും നിങ്ങൾ ഡ്രസ് മാറ്റുമ്പോൾ ആ സീൻ എടുക്കാനും ഉള്ള പെർമിഷൻ കിട്ടുന്നത്. അത് ഡോണ്ട് അലൗ ആക്കണം, ഓരോ ആപ്പിലും അങ്ങനെ പോയിട്ട് ഡോണ്ട് അലൗ ആക്കണം.
അതിപ്പം വാട്സാപ്പിലും വാട്സാപ്പ് ചിലപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടാവും, അതുപോലെ നിങ്ങളുടെ ക്യാമറ ആപ്പ് തന്നെ ചിലപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ ക്യാമറ ആപ്പിന് എന്തായാലും ക്യാമറയുടെ മുകളിൽ പെർമിഷൻ വേണം. വാട്സാപ്പിനും സാധാരണ നിലയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് വാട്സാപ്പിന്റെ കൺട്രോൾ സെന്ററിലുള്ളവര് ഇങ്ങനെ ചില എന്താ പിന്നെ ആ വാട്സാപ്പിന്റെ ക്യാമറ പെർമിഷൻ ഉള്ള കൊടുത്തിട്ടുള്ള ചിലവരുടെ ക്യാമറ അകലെ ഇരുന്ന് അവര് എന്താ കൺട്രോൾ സെന്ററിൽ ഇരുന്ന് ഓൺ ചെയ്തതായിട്ടും അത് അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് എന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി വാട്സാപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ന ഇന്ന ആളുകളുടെ വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് അവരുടെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൺട്രോൾ സെന്ററിലുള്ള ആളുകള് എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. ഇപ്പം അത് ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഐ ടി മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഒഫീഷ്യലി വാട്സാപ്പിന്റെ സിഇഒനെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇന്ത്യയിൽ നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അതായത് വാട്സാപ്പിന്റെ കൺട്രോൾ സെന്ററിൽ ഇരിക്കുന്ന എഞ്ചിനീയർമാര് ഇന്ത്യയിലെ വാട്സാപ്പ് ഉപഭോക്താക്കളുടെ ക്യാമറ ഓൺ ചെയ്യുന്നു. അത് വ്യാപകമായിട്ടൊന്നുമില്ല, ഒന്നോ രണ്ടോ മൂന്നോ കേസുകളേ ഉള്ളൂ എന്താ, പക്ഷെ അത് ഓഫീസിലി അറിയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇത് വാട്സാപ്പ് ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വളരെ നല്ലൊരു കമ്പനിയാണ് വാട്സാപ്പ്. ഇതൊന്നും അങ്ങനത്തെ ഒന്നും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരുപാട് ആപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ കാണും. അതിന്റെയൊക്കെ കൺട്രോൾ സെന്റർ എവിടെയാന്ന് പോലും അറിയില്ല, അവിടെ ഇരിക്കുന്ന എഞ്ചിനീയർമാർ ആരൊക്കെയാന്ന് അറിയില്ല. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫോണൊന്ന് നോക്കുകയായിരുന്നു. എനിക്ക് തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ് അവിടെ പോയി നോക്കുമ്പോൾ 17 ആപ്പുകൾ ഞാൻ അലോ ചെയ്തിട്ടിരിക്കുകയാണ് ക്യാമറ. അതെ, ആ 17 കൺട്രോൾ സെന്ററിൽ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഡ്രസ് മാറ്റണത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ ഇതുപോലെ നിങ്ങൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും പിന്നെ മൊബൈല്. ഇനി ഇതേപോലെ തന്നെ മൈക്രോഫോൺ എത്ര ആപ്പുകൾക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ. നിങ്ങൾ മൊബൈൽ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അത് മുഴുവൻ റെക്കോർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്താ കേൾക്കാനുള്ള എന്താ ചാൻസ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ആപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കൺട്രോൾ സെന്ററിലുള്ള ആളുകൾക്ക് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കൂ. മൈക്രോഫോൺ ഇതേമാതിരി തന്നെ ഫോട്ടോസ് ഇതേപോലെ. അതുകൊണ്ടാണോ ഞാൻ കുറെ കാലമായി ചിന്തിക്കുന്ന കാര്യമാണ്, നമ്മൾ ഈ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ ഏതെങ്കിലും ആപ്പ് തുറക്കുമ്പോൾ സാധാരണ വരാറുണ്ടല്ലോ. അത് തന്നെയാണ് കാരണം. പലപ്പോഴും മൈക്രോഫോണിന് ഗൂഗിളിന് മൈക്രോഫോണിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കും. എന്താ ഗൂഗിൾ സെർച്ചിലല്ലേ നിങ്ങൾ ഇത് സെർച്ച് ചെയ്യാ, അല്ലെങ്കിൽ അപ്പൊ സെർച്ച് ചെയ്യുമ്പോ ആ പ്രോഡക്റ്റ് വരും. അപ്പൊ ഗൂഗിൾ അതിനൊന്നും കൊടുക്കരുത്, ഒന്നിനും ഒരു പെർമിഷനും അനാവശ്യമായിട്ടുള്ള ഒരു പെർമിഷനും കൊടുക്കരുത്. ഇനി ഒരു ആപ്പ് ഒരു ലോൺ ആപ്പോ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോ ഓരോ പെർമിഷൻ ചോദിക്കുമ്പോഴും എസ് എം എസിന്റെ മുകളിൽ പെർമിഷൻ ചോദിക്കുന്നു. എന്തിനാണ് എസ് എം എസിന്റെ മുകളിൽ പെർമിഷൻ? എന്റെ ഒ ടി പി എസ് എം എസിലല്ലേ വരണത്, ബാങ്കിലെ ഒ ടി പി. അപ്പൊ ബാങ്കിലെ ഒ ടി പി എസ് എം എസിലാണ് വരണത് എന്നുള്ളത് കൊണ്ട് എസ് എം എസിന്റെ മുകളിൽ പെർമിഷൻ ചോദിക്കുമ്പോൾ ബാങ്കിന്റെ ഒ ടി പി എടുത്തുകൊണ്ട് പോവാനുള്ള ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു പെർമിഷൻ അല്ലേ ആ ആപ്പ് ചോദിക്കുന്നത് എന്ന ചോദ്യം മനസ്സിലൊന്ന് വന്നാ മതി. എന്തിനാണ് ഒരു ആപ്പ് എന്റെ ക്യാമറയുടെ മുകളിൽ പെർമിഷൻ ചോദിക്കണത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ആ ആപ്പ് പകർത്തിയെടുത്ത് കൊണ്ടുപോകില്ലേ എന്നൊരു ചോദ്യം മനസ്സിൽ ചോദിക്കാം. ഇങ്ങനെ ഓരോ പെർമിഷൻ ചോദിക്കുമ്പോഴും ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വിവേകത്തോടു കൂടി വന്നാൽ ഈ ലോൺ ആപ്പുകളും അതുപോലുള്ള തട്ടിപ്പുകളും ഒക്കെ കുറയും. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, ആത്മഹത്യ ഒരു പരിഹാരം അല്ല, വേറെയും പരിഹാരങ്ങൾ ഉണ്ട് ഇതിന്. അതായത് cybercrime.gov.in എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ട്, നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ എന്നാണ് അതിന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എടുത്ത് രണ്ടോ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീഷണി തുടങ്ങിയാൽ ഉടൻ അവര് ഫോണിൽ വിളിച്ച് ഭീഷണി പറഞ്ഞാൽ ഉടൻ ഈ ആപ്പില് പിന്നെ രജിസ്റ്റർ ചെയ്താൽ മതി നിങ്ങളുടെ കംപ്ലൈന്റ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലാണത്, അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം, എല്ലാ ഭാഗങ്ങളും കൊടുക്കണം, അത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉത്തരം പറഞ്ഞ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റേർഡ് ആയി. പിന്നെ അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, എന്തെങ്കിലും തരത്തിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഭീഷണിയുടെ വഴി കൂടെ അത് റിക്കവറി പാടില്ല, പണം തിരിച്ച് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ത്യയിലത്തെ ഒരു നിയമമാണ്. അപ്പോ ഭീഷണി തുടങ്ങിയാൽ ഉടൻ രജിസ്റ്റർ ചെയ്തിരണം.
എന്ന് മാത്രല്ല, അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ റീപേയ്മെന്റ് ചെയ്യരുത്, പിന്നെ ആ പ്രശ്നം സെറ്റിലായിട്ട് റീപേയ്മെന്റ് പാടുള്ളൂ. അപ്പൊ എന്താ പ്രൈവറ്റ് ലോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭീഷണി റിക്കവറി ഏജൻസ് വഴിക്ക് ഭീഷണിയുടെ സ്വരത്തില് റിക്കവറി പണം റിക്കവറി ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഉടൻ പോലീസില് കംപ്ലൈന്റ് രൂപത്തിൽ എത്തണം. എത്താൻ ഏറ്റവും നല്ല വഴി നാഷണൽ സൈബർ ക്രൈം പോർട്ടലാണ്. അതിൽ ഡൽഹിയിൽ ആണ് രജിസ്റ്റർ ചെയ്യണത് എങ്കിലും അതിന്റെ കോപ്പി ഉടൻ നിങ്ങളുടെ ലോക്കൽ പോലീസിലെത്തും. അതിന് അവർ ലോക്കൽ പോലീസിന്റെ പിന്നെ പോലീസ് സ്റ്റേഷന്റെ പേര് ചോദിക്കും, പിൻകോഡ് ചോദിക്കും. ഉടൻ നിങ്ങൾ പോലെ ചിന്തിക്കുന്നതിന് മുമ്പേ കോപ്പി ലോക്കൽ സി ഐക്ക് അതിന്റെ കോപ്പി ഓക്കെ, വ്യക്തമാണ് ഡോക്ടർ. പി വിനോദ്, ഒരു കാര്യം കൂടി ഡോക്ടർ, ഈ ഇത് നമ്മൾ ഈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ലല്ലോ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അതിനു മുമ്പ് തന്നെ അവര് കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കും. എന്താ ഫ്രണ്ട്സിന് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അശ്ലീല രൂപത്തിലാണ് ഫ്രണ്ട്സിന് മെസ്സേജ് വരുന്നത്. അതായത് ഒരു എക്സാമ്പിൾ, നിങ്ങള് ഒരു 30,000 ലോൺ എടുത്തു, അതിൽ നിങ്ങളൊരു 100,000 രൂപ തിരിച്ചടച്ചു, വീണ്ടും അവരുടെ ഭീഷണി വരികയാണ്. ഭീഷണി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് പോവാണ്, ഇയാൾ ഇത്ര രൂപ, ഇയാൾ ഞങ്ങൾക്ക് 1,50,000 രൂപ തരാനിട്ട് ലോൺ എടുത്തിട്ട് നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം ഇയാളെ എന്ന്. മാത്രമല്ല, ഇയാൾ ലോൺ എടുത്തിട്ട് ഇയാളുടെ എന്താ പിന്നെ മകളെ അസാന്മാർഗിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്, ഭാര്യയെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അസാന്മാർഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അശ്ലീലം നിറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ മോർഫ് ചെയ്തിട്ടുള്ള പിന്നെ അതായത് ഡ്രസ്സില്ലാത്ത ബോഡിയും ഇവരുടെ മുഖവും കൂട്ടിച്ചേർത്ത് മോർഫ് ചെയ്തിട്ടുള്ള മെസ്സേജസും ഒക്കെയാണ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോ എന്താ ഇതൊക്കെ തന്നെ, ഇതിനൊക്കെ എന്താണ് ബേസിക്കലി വേണ്ടത്? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പേഴ്സ്, അത് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് നേരത്തെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. അത് അതിന് എപ്പോഴാണ് എങ്ങനെയാണ് സൗകര്യം എടുക്കുന്നത്? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കോൺടാക്ടിന്റെ മുകളിൽ പെർമിഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ആ ഫോൺ നമ്പേഴ്സ്, അത് നേരത്തെ അവർ ചെയ്തു വെക്കും. വ്യക്തമാണ് ഡോക്ടർ.